ഹായ് കൂട്ടുകാരെ നാലാം ക്ലാസ്സിലെ മലയാളം പാഠമായ പത്തായം എന്നതിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ തുടർ പ്രവർത്തന സഹായിയാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ക്ലാസ് മക്കളെല്ലാവരും കണ്ടോ അതിൽ എന്തൊക്കെയായിരുന്നു നിങ്ങളോട് തുടർ പ്രവർത്തനങ്ങളായിട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നത് ആ കുറേ കാര്യങ്ങൾ കണ്ടെത്തി എഴുതാൻ പറഞ്ഞിരുന്നു അല്ലേ മക്കളോട് പാഠവും അതുപോലെ നന്നായിട്ട് വായിക്കാൻ പറഞ്ഞു മക്കൾ പാഠമെല്ലാം വായിച്ചുവോ എല്ലാവരും വായിച്ചോ ശരി ഇനി നമുക്ക് അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി നോക്കാം എന്തായിരുന്നു ടീച്ചർ പറഞ്ഞിരുന്നത് ആ കുറെ ചോദ്യങ്ങൾ തന്നിട്ട് അവയുടെ ഉത്തരം കണ്ടെത്താൻ പറഞ്ഞിരുന്നു അല്ലേ കണ്ടെത്താം എന്നത് എന്തായിരുന്നു അതിന് ആദ്യത്തെ ചോദ്യം മക്കളൊക്കെ ഓർമ്മയുണ്ടോ എന്തായിരുന്നു ആദ്യത്തെ ചോദ്യം എന്ന് ആ നമ്മുടെ പൂർവികർ പത്തായം ഉപയോഗിച്ചിരുന്നത് എന്തിനൊക്കെ വേണ്ടിയായിരുന്നു എന്നായിരുന്നു അല്ലേ അല്ലേ മക്കളെ എന്തേ നോക്കിയേ ചോദ്യം ആ ചോദ്യം ഒന്നും കൂടി വായിക്കൂ നമ്മുടെ പൂർവികർ പത്തായം ഉപയോഗിച്ചിരുന്നത് എന്തിനൊക്കെ വേണ്ടിയായിരുന്നു മക്കൾക്ക് പാഠം വായിച്ചിട്ട് അതിൻ്റെ ഉത്തരം കിട്ടിയോ ഒന്ന് കണ്ടെത്തി നോക്കൂ ഒരിക്കൽ കൂടി വേണമെങ്കിൽ ഒന്നൊരു പാഠം ഒന്ന് വായിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഉത്തരം ഒന്ന് കണ്ടെത്തി നോക്കിയേ വേഗം കണ്ടെത്തൂ ഈ വീഡിയോ ഇവിടെ പോസ് ചെയ്ത് നിങ്ങൾ പാഠം വായിച്ചിട്ട് അതിൻ്റെ ഉത്തരമൊന്ന് കണ്ടെത്തി പറഞ്ഞു നോക്കണേ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കി വീഡിയോ കണ്ടാൽ മതി കണ്ടെത്തിയോ മക്കള് എന്തിനൊക്കെ ആയിരുന്നു ആ ധാന്യങ്ങൾ പ്രത്യേകിച്ച് നെല്ല് വിത്ത് എന്നിവ സംഭരിച്ച് സൂക്ഷിക്കാനും വിലപിടിപ്പുള്ള വസ്തുക്കളും സമ്പാദ്യങ്ങളും സൂക്ഷിക്കുവാനുമാണ് നമ്മുടെ പൂർവികർ പത്തായം ഉപയോഗിച്ചിരുന്നത് ഇപ്പൊ എന്തിനാണ് നമ്മുടെ പൂർവികർ പത്തായം ഉപയോഗിച്ചിരുന്നത് ധാന്യങ്ങൾ പ്രത്യേകിച്ച് നെല്ലും വിത്തും സംഭരിച്ച് സൂക്ഷിക്കുവാനും വിലപിടിപ്പുള്ള വസ്തുക്കളും സമ്പാദ്യങ്ങളും സൂക്ഷിക്കാനുമാണ് നമ്മുടെ പൂർവികർ പത്തായം ഉപയോഗിച്ചിരുന്നത് മനസ്സിലായോ മക്കൾക്ക് ഇപ്പൊ എൻ്റെ മക്കള് ഇത് പുസ്തകത്തിൽ എഴുതിയെടുക്കണം കേട്ടോ നിങ്ങളും ഇത് തന്നെയാണോ കണ്ടുപിടിച്ചത് വെരി ഗുഡ് ശരി ഇനി നമുക്ക് അടുത്ത ചോദ്യം എന്താണ് നോക്കിയാലോ എന്തായിരുന്നു അടുത്ത ചോദ്യം ഇന്നത്തെ കാലത്ത് നമ്മുടെ വീടുകളിൽ പത്തായത്തിൻ്റെ അവസ്ഥ എന്താണ് ഇന്നത്തെ കാലത്ത് അല്ലേ പണ്ട് കാലങ്ങളിൽ എന്തിനൊക്കെ ആയിരുന്നു ഉപയോഗിച്ച് നമ്മൾ പറഞ്ഞു പറഞ്ഞൂല്ലേ ധാന്യങ്ങളും മറ്റ് സാധനങ്ങളൊക്കെ വിലപിടിപ്പുള്ള സാധനങ്ങളെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പത്തായം ഉണ്ടായിരുന്നത് എന്നാൽ ഇന്നത്തെ കാലത്ത് നമ്മുടെ വീടുകളിൽ പത്തായത്തിൻ്റെ അവസ്ഥ എന്താണ് അത് നമ്മുടെ പാഠപുസ്തകത്തിൽ ഉള്ളത് തന്നെയാണ് മക്കളൊന്ന് കണ്ടുപിടിച്ച് നോക്കിയേ വേഗം കണ്ടുപിടിക്കുകയോ നോക്കട്ടെ കണ്ടുപിടിച്ചോ മക്കള് എന്തിനൊക്കെയായിരുന്നു നോക്കൂ ഇവിടെ ആ നെൽകൃഷി നാമാവശേഷമായതോടെ ഇന്ന് വീടുകളിൽ പത്തായങ്ങളുടെ ആവശ്യം ഇല്ലാതായി ഉപയോഗമില്ലാതെ കിടക്കുന്ന പത്തായങ്ങൾ പാറ്റകളുടെയും എലികളുടെയും സങ്കേതമായി മാറിയിരിക്കുന്നു സ്ഥലം മുടക്കി കിടക്കുന്ന പത്തായങ്ങൾ പലരും പൊളിച്ചു മാറ്റി കിട്ടുന്ന തടി മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു മനസ്സിലായോ മക്കൾക്ക് എന്താണ് ഇന്നത്തെ കാലത്ത് പത്തായത്തിൻ്റെ അവസ്ഥ എന്താണ് മനസ്സിലായോ എന്താണ് നെൽകൃഷി നാമാവശേഷമായതോടെ ഇന്ന് വീടുകളിൽ പത്തായങ്ങളുടെ ആവശ്യവും ഇല്ലാതായി ഉപയോഗമില്ലാതെ കിടക്കുന്ന പത്തായങ്ങൾ പാറ്റകളുടെയും എലികളുടെയും സങ്കേതമായി മാറിയിരിക്കുന്നു സ്ഥലം മുടക്കി കിടക്കുന്ന പത്തായങ്ങൾ പലരും ഒളിച്ചു മാറ്റി കിട്ടുന്ന തടി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു ശരിയല്ലേ ഇത് ഇന്ന് പത്തായങ്ങൾ എന്നത് എവിടെയെങ്കിലും കാണാൻ പറ്റാറുണ്ടോ ഇല്ലേ ചിത്രങ്ങളിൽ മാത്രമേ എന്തുള്ളൂ ഇപ്പോൾ പത്തായങ്ങളുള്ളൂ അല്ലേ മക്കളും ഇത് തന്നെ അല്ലേ കണ്ടുപിടിച്ചത് ബുക്കിൽ ശരി വെരി ഗുഡ് നല്ല കുട്ടികൾ ഇനി നമുക്ക് അടുത്ത ചോദ്യം എന്തായിരുന്നു നോക്കിയാലോ ഇന്ന് നമുക്ക് പത്തായങ്ങൾ എന്തിന് എന്ന് ലേഖകൻ ചോദിക്കാൻ കാരണമെന്ത് ഇന്ന് നമുക്ക് പത്തായങ്ങൾ എന്തിന് എന്ന് ലേഖകൻ ചോദിക്കാൻ കാരണം എന്താണ് മക്കളൊന്ന് ഇതും ഒന്ന് പാഠപുസ്തകം നോക്കി കണ്ടുപിടിച്ച് നോക്കി ഒന്ന് വേഗം വായിച്ച് കണ്ടുപിടിക്കേ വീഡിയോ പൗസ് ചെയ്തിട്ട് വേഗം കണ്ടുപിടിക്കണം കേട്ടോ എന്നിട്ട് വേഗം ഓടി വരൂ കണ്ടെത്തിയ മക്കള് കണ്ടെത്തിയെന്നു പറഞ്ഞു നോക്കിയേ ആ ശരി മാഷ് പറഞ്ഞു തരാം നോക്കി ഇതാണോ നിങ്ങൾ കണ്ടുപിടിച്ചത് നോക്കൂ പ്രധാനമായും ആഹാരത്തിനുള്ള നെല്ലും കൃഷിക്കുള്ള വിത്തും സൂക്ഷിക്കുവാനായി പത്തായം ഉപയോഗിച്ചിരുന്നത് പ്ര പ്രധാനമായിട്ടും എന്തിനാണ് നമ്മൾ പണ്ട് പത്തായം ഉപയോഗിച്ചിരുന്നത് ആഹാരത്തിനുള്ള നെല്ലും കൃഷിക്കുള്ള വിത്തും സൂക്ഷിക്കുവാനായിരുന്നു പത്തായം ഉപയോഗിച്ചിരുന്നത് ഇന്ന് നെൽകൃഷി തീരെ ഇല്ലാതായിരിക്കുന്നു അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന അരിയെയാണ് നാം ആശ്രയിക്കുന്നത് നെൽകൃഷി ഇല്ലാതായതോടെ പത്തായത്തിന്റെ ആവശ്യവും ഇല്ലാതായി ലേഖകൻ ഇന്ന് നമുക്ക് പത്തായങ്ങൾ എന്തിനെ എന്ന് ചോദിക്കാൻ കാരണം ഇതാണ് മനസ്സിലായോ മക്കൾക്ക് ശരിയാണല്ലേ ലേഖകൻ പറഞ്ഞത് ശരിയല്ലേ ഇന്ന് പല ഭാഗത്തും എന്താണ് നെൽകൃഷി തീരെ ഇല്ലാതായിരിക്കുകയാണ് ഇപ്പോൾ റേഷൻ കടകളിൽ നിന്നും മറ്റു കടകളിൽ നിന്നൊക്കെ എന്താണ് അരി വാങ്ങിയിട്ടാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് ഇപ്പോൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയാണ് നമ്മുടെ കേരളത്തിലേക്ക് എന്ത് വരുന്നത് ആ അരി വരുന്നത് അപ്പൊ നെൽകൃഷി ഇല്ലാതായപ്പോൾ എന്തായി പത്തായങ്ങളുടെ ആവശ്യവും ഇല്ലാതായി എന്നാണ് ലേഖകൻ നമ്മളോട് പറയുന്നത് മനസ്സിലായോ ഈ അവസ്ഥയിൽ നിന്നൊക്കെ മാറണമെങ്കിൽ എന്ത് ചെയ്യണം പുതു തലമുറയിലുള്ള നമ്മൾ ഇനിയും കൃഷിയിലേക്ക് ഇറങ്ങിച്ചെല്ലണം ഓഫീസ് ജോലികളോ അല്ലെങ്കിൽ കോട്ടും സൂട്ടും ജോലികൾ മാത്രമേ ചെയ്യുള്ളൂ എന്നല്ലാതെ നമുക്ക് കൃഷിയിലേക്ക് പച്ചക്കറിയും നെൽകൃഷിയും വാഴകൃഷിയും കൃഷിയും മറ്റെല്ലാ കൃഷികളിലേക്കും നാം ഇറങ്ങിച്ചെന്ന് നമുക്ക് വേണ്ടത് നമ്മൾ തന്നെ കൃഷിയിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം മനസ്സിലായോ മക്കൾക്ക് അപ്പൊ നമ്മൾ ഈ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം ആ നിങ്ങളുടെ മലയാള നോട്ട് പുസ്തകത്തിൽ എഴുതിയ ശേഷം അതൊരു ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ടീച്ചർക്ക് അല്ലെങ്കിൽ മാഷിനോ അയച്ചു കൊടുക്കണം റെഡിയല്ലേ എല്ലാ നല്ല കുട്ടികളും മാഷു പറഞ്ഞ പോലെ ചെയ്യണം ഓക്കേ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അപ്പോൾ ഈ പത്തായം എന്ന പാഠം ഇനിയും വായിക്കാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടെ വായിച്ച് വൃത്തിയായിട്ട് ഈ ചോദ്യങ്ങളുടെ ഉത്തരം ഒന്നുകൂടെ കണ്ടെത്തി നോക്കണം റെഡിയല്ലേ ആരൊക്കെ ചെയ്യും ആ വെരി ഗുഡ് മിടുക്കന്മാരും മിടുക്കികളും ചെയ്യണം കേട്ടോ അതൊക്കെ നിങ്ങൾ എഴുതിയ ശേഷം നിങ്ങൾ ഇത് വായിച്ച ശേഷം എന്ത് ചെയ്യണം നിങ്ങൾ ചെയ്തോ ഇല്ലയെന്ന് മാഷിനറിയണ്ടേ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തവരെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം റെഡിയല്ലേ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്യുക ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ ക്ലാസ്സുകളും മുടങ്ങാതെ ലഭിക്കുന്നതിനായിട്ട് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി അടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ ക്ലാസ്സുകളും മത്സരങ്ങളുമെല്ലാം നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുമായി ഉടൻ തന്നെ കാണാം ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം ബായ്